ഹായ്, ഞാൻ ഷാജി, മൈജിയുടെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ. എല്ലാതരം സിനിമകളും ഞാൻ കാണാറുണ്ട്. സിനിമയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഹോബി എന്ന് വേണമെങ്കിൽ പറയാം. സിനിമയിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഞാൻ ലാലേട്ടൻ്റെ പടങ്ങൾ തന്നെയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ലാലേട്ടൻ തന്നെയാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത്രയും സിനിമകളിടയിൽ നിന്ന് ഒരു 10 ക്യാരക്ടേഴ്സിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൽ എനിക്ക് ലാലേട്ടൻ്റെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ എന്ന് പറയുന്നത് നമുക്ക് ദേശീയ അവാർഡ് പുള്ളിക്ക് നേടിക്കൊടുത്ത ഭരതത്തിലെ ആ ഒരു കഥാപാത്രം. സ്വന്തം ജ്യേഷ്ഠൻ മരിച്ചിട്ടും എല്ലാ പ്രശ്നങ്ങളും ഉള്ളിലൊതുക്കി പുള്ളി ആഗ്രഹിച്ച, അതെനിക്ക് വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു ചിത്രമാണ്. ഇപ്പൊ ചെയ്ത കത്തി അണഞ്ഞിട്ടുണ്ടാവില്ല. അതിനു മുമ്പ് ഞാൻ എങ്ങനെ പാടും? എനിക്ക് വയ്യ. എന്റെ നെഞ്ചും കഴുത്തും ഒക്കെ വലിഞ്ഞു മുറുകുന്നു. നിന്നെ അപ്പുറത്ത് അന്വേഷിക്കുന്നു. അടുത്ത ചിത്രം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തതാണ് വരവേൽപ്പിലെ. ഞാനും ആദ്യം ഒരു പ്രവാസിയായിരുന്നു. അപ്പം ആ ഒരു ക്യാരക്ടർ, ഒരു പ്രവാസി അനുഭവിക്കുന്ന ഗൾഫിൽ നിന്ന് ഇവിടെ വന്നൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ആ വേദനകളും പ്രയാസങ്ങളൊക്കെ വളരെയധികം, കാരണം ഞാൻ അവിടെ നിന്ന് ഇവിടെ വന്ന് എനിക്ക് ഇവിടെ സെറ്റിലാണെന്ന് വലിയ ഒരാഗ്രഹമുള്ള ഒരാളായിരുന്നു. അപ്പം ആ ഒരു സിനിമ എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്ത ഒരു സിനിമയാണ് മുരളി എന്ന് പറഞ്ഞ കഥാപാത്രം. ഒരു കള്ളനെ രക്ഷിക്കാൻ നടക്കുന്ന തന്റെ തല്ലിപ്പൊളി യൂണിയനോട് മാപ്പ് പറയാൻ എന്റെ പട്ടി വരും. ഓഹോ, അപ്പൊ പിന്നെ രക്ഷയില്ല. നമുക്ക് തെരുവ് വെച്ച് കാണാം. കാണാം, എവിടെ വെച്ച് വേണേലും കാണാം. പിന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ. നമ്മളുടെ എല്ലാ ഉയർത്തെഴുന്നേക്കുന്ന, അല്ലെങ്കിൽ നമുക്കൊരു പറയാൻ വാക്കുകളില്ല. ആ സിനിമ കാണുന്ന സമയത്ത് ശരിക്കും നമുക്ക് റോമൊക്കെ എഴുന്നേൽക്കും. അത്രത്തോളം എനർജറ്റിക്കായ പുള്ളി, കലാകാരനൊക്കെ ഉള്ളിലൊതുക്കിക്കൊണ്ട്, അല്ല വലിയൊരു കലയെ സ്നേഹിക്കുന്ന ആണെങ്കിലൊരു തെമ്മാടിയായ നല്ലൊരു കഥാപാത്രമാണ്. അതെനിക്ക് ദേവാസുരത്തിലെ നീലകണ്ഠൻ, മംഗലശ്ശേരി നീലകണ്ഠൻ എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. എൻ്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൂട്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നുകളയും ഞാൻ, മടിക്കില്ല കേട്ടോ. പുതിയ ആളായതുകൊണ്ടാ, ഇവിടെ ചോദിച്ചാ മതി. വാടാ. അടുത്ത എനിക്ക് ഇഷ്ടം മമ്മൂക്കയുടെ വളരെയധികം എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തൊരു സിനിമയാണ് വാത്സല്യത്തിലെ രാഘവൻ നായർ. ഒരു കുടുംബത്തെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു അനിയനെ, അനിയനെയും ബാക്കിയുള്ള വീട്ടിലുള്ള എല്ലാവരെയും, ഫാമിലിയിലുള്ള മെമ്പേഴ്സിനെ പുറമെ റിലേറ്റീവ്സിനെയൊക്കെ സ്നേഹിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന, നല്ല ഒരു മനസ്സിൽ തൂട്ടുനിർത്തുന്ന അങ്ങനത്തെ രീതിയിലുള്ള ഒരു കഥാപാത്രമാണ് രാഘവൻ നായർ. മമ്മൂട്ടിയുടെ രാഘവൻ നായർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ബാക്കിയെല്ലാവരും ഉണ്ടല്ലേ? ഇനി ഭാര്യ ഇടാനൊന്നും നിൽക്കണ്ട, വന്നിട്ട് വയ്യ. അവലിരിപ്പില്ല, ഇവിടെ കുറച്ച് നനച്ചത്. നമുക്കിതൊക്കെ ശീലമല്ലേ. മറ്റൊരു കഥാപാത്രം എനിക്ക് ഇഷ്ടപ്പെട്ടത് മമ്മൂക്കയുടെ തന്നെ അമരത്തിലെ അച്ചൂട്ടി. ഒരു മകളെ പഠിപ്പിച്ച് ഡോക്ടറാക്കാനും അതിനുവേണ്ടി വിമ്പൽ കൊള്ളുന്നൊരു അച്ഛൻ്റെ അത്രത്തോളം എഫേർട്ട് എടുത്തിട്ട് പുള്ളിയെ മകളെ പഠിപ്പിക്കാമെന്നുള്ള, അതും എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഒരു ക്യാരക്ടറാണത്. അച്ഛനൊരു ആശയം, എൻ്റെ മകളെ ഡോക്ടറാക്കണമെന്ന്. കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടുത്ത് നടന്ന് ചെല്ലണ ഡോക്ടർ. അച്ഛന്റെ ആശ നടത്തി തരുവ. അടുത്തത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറയുന്നത് ദുൽഖർ സൽമാൻ്റെ ജോമോൻ്റെ സുവിശേഷം. അതിൽ മുകേഷും ദുൽഖറായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഒരച്ഛൻ ബിസിനസ്സിൽ ബിസിനസ് ചെയ്തിട്ട് ഫുള്ളായിട്ട് നഷ്ടപ്പെട്ട് രണ്ടാമത് തിരിച്ചു വരുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ അതിലുണ്ട്. അപ്പം ആ ഒരു സമയത്ത് മറ്റുള്ള ജ്യേഷ്ഠാനുജന്മാരും സിസ്റ്റേഴ്സൊക്കെ അവരെ വിട്ട് മാറി നിൽക്കുകയും, അല്ലെങ്കിൽ ആ അപ്പനെ വളരെയധികം താഴ്ത്തി കെട്ടിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതിൽ ജോമോൻ എന്ന കഥാപാത്രം വളരെ ശക്തമായിട്ട് അതിൽ പ്രതികരിക്കുന്ന സീൻസുകളൊക്കെ ഉണ്ട്. അതും എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ്. എല്ലാം നശിപ്പിച്ചല്ലോ ഡോക്ടർ അൽഫോൻസ്. നിന്റെ ഈ ഡോക്ടർ സ്റ്റേറ്റസും തെങ്ങന്മാരിയിരിക്കുന്ന വെൽസെറിൽ ഭർത്താക്കന്മാരൊക്കെ അപ്പൻ്റെ സമ്പാദ്യങ്ങൾ തന്നെ, അതൊന്നും ഇപ്പോഴും നശിച്ചിട്ടില്ലല്ലോ. എനിക്ക് വേണ്ടി അപ്പൻ ചെലവാക്കിയത് മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ. അപ്പൻ്റെ മക്കളിൽ ഞാൻ മാത്രമേ വേസ്റ്റ് ആയിട്ടുള്ളൂ.
അടുത്ത എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടം എന്ന് പറയുന്നത് നമ്മളെ ഷാനു, നമ്മളെ ഫഹദ് ഫാസിലിൻ്റെ തൊണ്ടി മുതലും ദൃസാക്ഷ്യം. ഷാനു എനിക്ക് വളരെ അടുത്തറിയുന്ന ഒരാളാണ്. നമ്മളെ ഷോറൂം തന്നെ 10-18 ഷോറൂംസൊക്കെ ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പടം കണ്ട സമയത്ത് എനിക്ക് തോന്നുന്നു ജന്മനാലിൽ പുള്ളി ഒരു കള്ളനാണെന്നുള്ള ഒരു ഫീലായിരുന്നു എനിക്ക് തോന്നി. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ കള്ളൻ്റെ സീനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അത്രയും നാച്ചുറലായിട്ട് ആ പുള്ളി അഭിനയിച്ചത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ. രീതി ശരിയല്ല. നമ്മുടെ കാലിലൊരു മുഴുവത്തിൽ കയറിയാൻ കാല് വിട്ട് കയറിയാണ് എടുക്കുന്നത്. അത് കൂളായിട്ട് ആ മുള്ള മാത്രം ഇങ്ങനെ തോണ്ടിയിടുന്നു. ഷെമ്മി എന്ന് പറയുന്ന കുമ്പളങ്കി നൈറ്റ്സിലെ ഫഹദിൻ്റെ തന്നെ വേറൊരു ക്യാരക്ടറുണ്ട്. ഷെമ്മി ഹീറോ ആണല്ലോ ആ പറയുന്നത്. രണ്ട് വ്യത്യസ്ത ഭാവങ്ങൾ ഉള്ളിൽ ഒരു ഒരു നേരിട്ട് കാണുന്ന സമയത്ത് വളരെ കൂളായിട്ടുള്ളത് അതാണെങ്കിൽ പുള്ളി സെക്കൻഡ്സുകൾ കൊണ്ട് മാറുന്ന വളരെ അതും കുമ്പളങ്ങി നൈറ്റ്സിലെ ഷെമ്മി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ്. ചേച്ചു അതൊക്കെ പണ്ട് ബോബി ഇപ്പൊ പണിക്കൊക്കെ പോകുന്നു. ഞാനല്ലേ സംസാരിക്കുന്നത്, ചേച്ചിയല്ലല്ലോ. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് എന്നോടല്ലേ മറുപടി പറയണ്ട. ഇൻസൾട്ട് ചെയ്യല്ലേ മോളെ, ഇൻസൾട്ട് ചെയ്യല്ലേ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു 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 കഥാപാത്രം നമ്മുടെ റോഷൻ ആൻഡ്രൂസ് സംവിധാനം ചെയ്ത ഔ ഓൾഡ് ആർ യു, നിരുപമ രാജീവ് എന്ന് പറഞ്ഞ മഞ്ജുവാരയുടെ ക്യാരക്ടർ നമ്മളെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കഥാപാത്രമാണ്. കാരണം നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസിന് അതെങ്ങനെയാണ് വരുന്നത്, അതേല്ല എല്ലാ വീടുകളിലും ടെറസിൽ വെജിറ്റബിൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആ ഒരു ക്യാരക്ടർ ഒരുപാട് ഫാമിലികളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. എന്നെയും ഈ ലോക്ക്ഡൗൺ കാലത്ത് ഞാനും എൻ്റെ കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് അതിലൊക്കെ കുറേ കൃഷിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഒരു ക്യാരക്ടറാണ് മഞ്ജുവിടെ നിരുപമ. നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. എൻഡോസൾഫാൻ, എക്കാലെക്സ്, ക്ലോറോഡെയിൽ, ഫംഗിസൈഡ്, കെമിക്കൽ കോക്ടെയിലാണ് ഓരോരുത്തരുടെയും കയ്യിൽ പറ്റിയിരിക്കുന്നത്. ലിവർ കിഡ്നി ഡിസ്ഫങ്ഷൻ, ആസ്മ, ഡിപ്രഷൻ, പിന്നെ ക്യാൻസർ. പ്ലീസ് ബി വെരി ഷുവർ ദാറ്റ് യു വാഷ് യുവർ ഹാൻഡ്സ്. ഇഷ്ടങ്ങൾ ഒരുപാടുണ്ട്, പുതുക്കാൻ പറ്റുന്നില്ല. പൃഥ്വി, എനിക്ക് ലാലേട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ആളാണ് പൃഥ്വിരാജ്. എൻ്റെ ഏറ്റവും പുതിയ അയ്യപ്പനും കോശിയിൽ കോശി എന്ന് പറഞ്ഞ കഥാപാത്രം നമ്മളിടയിലൊക്കെ കാണുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതേപോലെ. അപ്പം പുള്ളിയൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള എല്ലാവരോടും തട്ടിക്കയറുന്ന ആ ഒരു ക്യാരക്ടർ ആണെങ്കിൽ പിന്നീട് അത് മനസ്സിലാക്കി തിരുത്തുന്ന ഒരു ക്യാരക്ടർ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറാണ് അയ്യപ്പനും കോശിയിലെ കോശി എന്ന് പറഞ്ഞ കഥാപാത്രം. കാക്കിയിട്ടോരത്തിനും ഇവിടുന്ന് അങ്ങോട്ട് വരത്തില്ലല്ലോ പിടിച്ചു മാറ്റാൻ. മാത്രമല്ല നിനക്കും എനിക്കും ഒരു പിടിപാടും ഇല്ലാത്ത സ്ഥലം. എപ്പോ? നാളെ രാവിലെ.